കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം മണിമല പമ്പയടക്കമുള്ള നദികൾ നിറഞ്ഞൊഴുകുകയാണ്. ആ വെള്ളമൊക്കെ ഒഴുകിയെത്തുന്നത് കുട്ടനാട് മേഖലയിലേക്കാണ്, അപ്പർ കുട്ടനാട് മേഖലയിലേക്കാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നെടുമ്പ്രം ഭാഗം, അതായത് ചക്കുളത്താവ് ക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശമാണ്, അവിടെ പൂർണ്ണമായും റോഡ് മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ ഇതുതന്നെയാണ് അവസ്ഥ. വലിയ രീതിയിൽ വെള്ളം മുകളിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രദേശത്ത് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, എന്താ ഒരവസ്ഥ ഇപ്പോഴത്തെ? ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതാ ജനങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ബസ്സുകളില്ല, ബസ്സുകൾ അപ്പുറം ഇപ്പുറം കൊണ്ട് നിർത്തിയിരിക്കുക. ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? വീടി മിക്ക വീടുകളും വെള്ളം, അതുകൊണ്ട് ഇത് ഈ വീടുകളെല്ലാം വെള്ളത്തിലായി കിടക്കുക. എല്ലാ വർഷവും ഇതാ ഇവിടുത്തെ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട്. ഇത് എപ്പോഴും എല്ലാ വർഷവും പറയുന്നതേ ഉള്ളൂ, ആരും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ രണ്ട് പ്രളയം കണ്ടതാണ് കാര്യം, വലിയ രീതിയിൽ വെള്ളം വന്നതാണ്. ആ ഒരു ആശങ്കയുണ്ടോ ഇപ്പോഴും? 2018 തൊട്ട് ഇപ്പം ഞങ്ങൾ ഭയന്നിരിക്കുക. ഇപ്പം ഡാമുകൾ തുറക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയന്നിരിക്കുക. എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. സർക്കാർ വന്ന് നമ്മുടെ MLA പോലും വന്ന് നോക്കുന്നില്ല ഈ സിറ്റുവേഷൻ. ഒരു ആശങ്കയാണ്, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയാണ് പ്രതിഫലിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാര്യം കടകളൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലാണ് ഞാനുള്ളത്. ആ റൂട്ടിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു, റോഡിൽ വെള്ളം കയറിയിരിക്കുന്നു. കാര്യം ഹരിപ്പാട്ട് നിന്ന് വിയപുരത്തേക്ക് വഴി എടത്തുവായിലേക്കുള്ള റൂട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ പ്രദേശത്തും ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട് വെള്ളം? മൂന്നാല് ദിവസമായി. വീട്ടിൽ മൊത്തം വെള്ളം കയറിയാ? ഇതാണ് നമ്മുടെ വീട്, ഇത് മൊത്തം വെള്ളമാണ്. ഈ വ്യക്തിയുടെ വീട്ടിൽ വെള്ളം കയറിയ ഒരു സാഹചര്യം, അതായത് വാതിലിന് ഏതാണ്ട് പകുതിയോളം ഭാഗത്ത് വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. കാര്യം വെള്ളത്തിൻ്റെ ഒഴുക്ക് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ പോലും, വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ പോലും ആ വീട്ടിലേക്ക് അകത്തേക്ക് കയറാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കിടപ്പ് രോഗികളൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ? ആ ഉണ്ട്, പ്രായമായവരുണ്ട്. അവർക്കൊക്കെ ഈ വീട്ടിൽ ഈ വീട്ടിലോട്ട് കയറ്റി. നമ്മൾ നേരത്തെ ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? സ്ഥിരം ഇത് തന്നെ അവസ്ഥ. ഈ റോഡ് പൊങ്ങിയതിന് ശേഷം എപ്പോഴും ഇത് തന്നെ അവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ആ വീടിൻ്റെ ഏതാണ്ട് കതവിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം കയറിയിരിക്കുന്നു. ആ വീട്ടിനുള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. കാര്യം ഇവിടെ പ്രായമായ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ തന്നെ മറ്റൊരു ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ഇതിന് സമാനമായ അവസ്ഥയാണ് പല പ്രദേശങ്ങളിലും. നെടുമ്പ്രം അതുപോലെ തന്നെ വിയവരം അടക്കമുള്ള പ്രദേശങ്ങളിലെയൊക്കെ തന്നെ വീടുകളിൽ ഇതിന് സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി ദിവസങ്ങളെടുക്കും ഈ വെള്ളം പൂർണ്ണമായും അവിടെ നിന്ന് ഒഴുകി മാറാൻ. കാര്യം പമ്പയിലെയും അതുപോലെ തന്നെ മണിമല അടക്കമുള്ള സ്ഥലങ്ങളിലെ ആറുകളിലെ വെള്ളം ഉയർന്നതോടുകൂടിയാണ് ആ വെള്ളമൊക്കെ ഒഴുകി ഈ സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ ഉള്ള വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പം ആശ്വാസമുള്ള കാര്യം, 30 ഷട്ടറുകൾ തോട്ടപ്പള്ളി ചുള്ളിയോടെ തുറന്നിട്ടുണ്ട്. അതിലൂടെ നല്ല രീതിയിൽ നീരൊഴുക്കുണ്ടും അങ്ങനെ ശക്തമായ നീരൊഴുകി കഴിഞ്ഞാൽ, വെള്ളം ഒഴുകി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്.